അപ്പം നോർമലി നമ്മൾ പറയാറുണ്ട് കിച്ചണിലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ബേസിലാണ് ഹെൽത്ത് ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഇത്തിരി റേറ്റുള്ള നല്ല ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ പാടില്ല. എണ്ണയോ അല്ലെങ്കിൽ സാധനങ്ങളോ ഒന്നും ഇടാതെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം അതിൽ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. അതും അതിൻ്റെ കോട്ടിങ് ഇളകി പോരാനൊരു കാരണമാണ്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന സ്പാറ്റുലയുടെ ബേസിലാണ് ഒരു സെക്കൻഡ് ഇഷ്യൂ വരുന്നത്. അതായത് നമ്മൾ സ്റ്റീലിൻ്റെയോ അതുപോലെ തന്നെ ഇത്തിരി കട്ടി കൂടിയ സ്പാച്ചുല യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ വുഡിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സിലിക്കോണിൻ്റെതോ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം അതും നമുക്ക് ഒരു പരിധി വരെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സഹായകരമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്ന് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി നോക്കി ഇത്തിരി റേറ്റ് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പാത്രങ്ങൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ റേറ്റ് കുറവിൻ്റെ പാത്രങ്ങൾ വാങ്ങുമ്പോഴാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പാത്രം തന്നെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഈ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളിലും കാണുന്ന ഒരു കെയർലെസ് കാര്യമാണ് നമ്മൾ ഉപ്പ്, പഞ്ചസാര, പുളി, വിനാഗിരി ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആ ഒരു രീതി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ കിച്ചണിലുള്ളവർ തന്നെയാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഒരുവിധം ആളുകളൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളിലോ അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പ്ലാസ്റ്റിക് പാത്രത്തിൽ തന്നെ പല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് കൊടുക്കേണ്ടി വരും. അത് നോക്കി വാങ്ങിക്കാനും അറിയണം. അതല്ല നോർമലി നമ്മൾ സാധാരണ വാങ്ങുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റീസൈക്ലിംഗ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് വൺ ടൈം യൂസ് ചെയ്തിട്ട് നമ്മൾ കളയേണ്ട പാത്രങ്ങളാണ്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ അതൊന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഉപ്പ്, പഞ്ചസാര, പുളി ഇതെല്ലാം ഇട്ടു വെക്കുന്ന പാത്രങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടു വെക്കരുത്. അത് റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് വെക്കാൻ ഏറ്റവും നല്ല പാത്രം എന്ന് പറയുന്നത് ഒന്നുകിൽ സെറാമിക്കിൻ്റെ കണ്ടെയ്നർ യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് ജാറ് യൂസ് ചെയ്യുക. അപ്പോൾ ഗ്ലാസിൻ്റെയോ സിറാമിക്കിൻ്റെയോ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആരെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതുപോലെ തന്നെയാണ് കേട്ടോ പുളി. പുളിയൊന്നും ഒരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെക്കരുത്. കാരണം പുളി നമ്മൾ നാശാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ചെയ്യും, പുളി കുറച്ചിടും, അതിൻ്റെ മേലെ ഉപ്പ് വെതറും അങ്ങനെയാക്കിയിട്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത്. ഒന്നുകിൽ ഒരു ഭരണി എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ മൺകലത്തിലായാലും കുഴപ്പമില്ല. മൺകലത്തിൽ ഇതുപോലെ പുളി സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ ഗ്ലാസിൻ്റെ ജാറുകൾ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ ജാറുകളൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓൺലൈനിലൊക്കെ അവൈലബിളാണ്. പല മാർക്കറ്റുകളിലും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽസും കണ്ടെയ്നേഴ്സും ഒക്കെ അവൈലബിളാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ നിസാരമായി കാണുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് നമ്മളെ വലിയ വലിയ രോഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു പരിധിവരെ ഹെൽത്തി ആയിട്ടിരിക്കാം.
അതുപോലെ തന്നെയാണ് നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അലൂമിനിയ പാത്രം. അപ്പോൾ നമ്മൾ കിച്ചണിലെ അലൂമിനിയ പാത്രങ്ങളുടെ ഉപയോഗം പാടെ ഒഴിവാക്കുക. അത് അതിൽ കുക്ക് ചെയ്യുന്നത് നല്ലതല്ല, അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അലൂമിനിയ പാത്രത്തിലുള്ള കുക്കിംഗ് നമ്മൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് പുളിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് കറിയും അതുപോലെ ഇഞ്ചിക്കറിയും മോരുകറിയും ഒക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഐറ്റംസുകൾ പുളിയുള്ളതാണല്ലോ, പുളി ചേർത്തുണ്ടാക്കുന്നതാണ്. പിന്നെ തൈരിലാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പുളി ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അലൂമിനിയ പാത്രം ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെയാണ് സ്റ്റീൽ പാത്രത്തിലും അലൂമിനിയ പാത്രത്തിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവും, അപ്പോൾ ഈ പുളിയൊക്കെ തട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്ക് ചെയ്യാൻ ഒരിക്കലും അലൂമിനിയ പാത്രവും സ്റ്റീൽ പാത്രവും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരോഗ്യകരമായി നല്ലതാണ്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്പർ വൺ നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് മൺചട്ടികളാണ്. ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള പല ഡിസൈനിലും മോഡലിലും ഒക്കെ ഉള്ള മൺചട്ടികൾ അവൈലബിൾ ആണ്. നമ്മൾ ഫ്രൈ പാൻ മോഡൽ വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുക്കിങ്ങിലെ വലിയൊരു പങ്കുവഹിക്കുന്നത് നമ്മുടെ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളാണ്. അപ്പോൾ അതിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അലൂമിനിയ പാത്രം പാടെ ഒഴിവാക്കുക, മൺചട്ടി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു കാര്യമാണ് നമ്മൾ പാത്രം കഴുകുമ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്ക്രബും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പോഞ്ചെല്ലാം. അപ്പോൾ നമ്മൾ ഒരിക്കലും പാത്രങ്ങൾ കഴുകുമ്പോൾ അലൂമിനിയ പാത്രമോ സ്റ്റീൽ പാത്രമോ ഒരിക്കലും ഇതുപോലുള്ള സ്റ്റീൽ റോള് കൊണ്ടോ അതുപോലെ തന്നെ ആ സ്ക്രബ് ഉണ്ടല്ലോ നല്ല ഹാർഡായിട്ടുള്ള ഭാഗം അതുകൊണ്ടോ ഉരച്ച് കഴുകരുത്. ഈ അലൂമിനിയത്തിൻ്റെ കോട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കോട്ടിങ്ങും എല്ലാം ചെറുതായിട്ട് ഇളകി പോരും. അത് നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ഐറ്റം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അത് മാരകമായ അസുഖങ്ങൾക്ക് അത് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാത്രങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സ്റ്റീൽ റോളോ അതല്ലാന്നുണ്ടെങ്കിൽ റഫായിട്ടുള്ള സ്പോഞ്ചുകളോ നന്നായി ഉരച്ച് പാത്രങ്ങൾ കഴുകരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ട് മാത്രം കഴുകിയെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് വിട്ടുപോകാൻ കാരണമാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കിച്ചണിൽ നമ്മളാണ് യൂസ് ചെയ്യണത്, അപ്പോൾ നമ്മളാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് വീട്ടിലുള്ളവർക്കൊക്കെ. അപ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് എല്ലാവരെയും രോഗികളാക്കുക. പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ, ചെറിയൊരു അറിവ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഐറ്റവുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.